ഖത്തറ ലോകകപ്പിൽ അർജന്റീനയ്ക്കെതിരായ ഫൈനലിൽ ഫ്രഞ്ച് നിരയിൽ ബാലൻ ജോർജ് ജേതാവ് കരിം ബെൻസമ തിരിച്ചെത്തുമെന്ന വാർത്തകളോട് പ്രതികരിച്ച് പരിശീലകൻ ദീതീയർ ദശാംസ് പരിക്കുമായി പുറത്തുള്ള ബെൻസേമ ഇന്ന് ഫൈനലിൽ ഇറങ്ങുമെന്നായിരുന്നു അഭ്യൂഹം കഴിഞ്ഞ ദിവസം താരം പരിശീലനത്തിന് ഇറങ്ങിയിരുന്നു എന്നാൽ പരിക്കു പറ്റിയവരെ കുറിച്ച് പ്രതികരിക്കാനാകില്ലെന്നും ആരൊക്കെ കളി കാണാനെത്തുമെന്നത് തന്റെ വിഷയമല്ലെന്നുമായിരുന്നു ദശാംസിന്റെ മറുപടി നിലവിലെ ഇരുപത്തിനാലംഗ സംഘത്തിൽ ആരെയൊക്കെ കളിപ്പിക്കാനാകുമെന്നതാണ് പരിഗണനയെന്നും അദ്ദേഹം പ്രതികരിച്ചു ഇന്ന് അർജന്റീനയ്ക്കെതിരായ ലോകകപ്പ് ഫൈനലിൽ ലെസ് ബ്ലൂസിലേക്ക് ശ്രദ്ധേയമായി തിരിച്ചുവരവ് കരീം ബെൻസേമ നടത്തിയെന്ന സൂചനയാണ് ദശാംസ് നൽകിയത് നിങ്ങൾ വിദേശ പത്രപ്രവർത്തകർക്കിടയിൽ വാർത്ത പ്രചരിപ്പിക്കുകയാണോ ഞാൻ ഉത്തരം നൽകിയില്ലെങ്കിൽ ഞാൻ പിണങ്ങിപ്പോയി എന്ന് നിങ്ങൾ പറയും മുമ്പ് പരിക്കേറ്റ താരങ്ങൾ എനിക്കുണ്ട് ഒരാളാണ് കരീം ലൂക്കാസ് ഫെർണാണ്ടസ് ആണ് അവസാനമായി പരിക്കേറ്റത് അതിനുശേഷം എനിക്ക് കൈകാര്യം ചെയ്യാൻ ഇരുപത്തിനാല് കളിക്കാരുണ്ട് നിങ്ങൾക്ക് അവരെ അറിയാം ഈ കളിക്കാർക്കെതിരായ ചോദ്യം ചോദിക്കാൻ ഞാൻ അങ്ങനെ പറഞ്ഞാൽ ഒരു സംഘം താരങ്ങളുണ്ട് കളിക്കാരുടെയും മുൻ താരങ്ങളുടെ പരിക്കേറ്റ കളിക്കാരുടെ ക്ഷണങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറില്ല അവിടെ ആരോഗ്യം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല ഫ്രഞ്ച് ക്യാമ്പിനെ വലച്ച് വൈറസ് ബാധ പാടുന്നതിനെ കുറിച്ച് ദേഷ്യം പ്രതികരിച്ചിട്ടില്ല നിരവധി താരങ്ങൾ പരിശീലനത്തിനെത്താതെ ഹോട്ടൽ മുറിയിൽ വിശ്രമത്തിലാണ് അത് ടീമിന്റെ പ്രകടനത്തെ ബാധിക്കാതിരിക്കാനുള്ള നടപടികളിലാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി ലോകപ്പിൽ ഫ്രഞ്ച് ടീമിന്റെ പരിശീലകനായിരുന്ന ദശാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ടീം ചാമ്പ്യന്മാരാകുമ്പോൾ നായകനുമായിരുന്നു സമാനതകളില്ലാത്ത നേട്ടമാണ് കാത്തിരിക്കുന്നത് ഇതിഹാസ താരം ലയണൽ മെസ്സിക്ക് മുന്നിൽ അർജന്റീന കിരീടത്തിൽ മൊത്തമിടണമെന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും എണ്ണമറ്റിയ ആളുകൾ ആഗ്രഹിക്കുന്നുവെന്നത് തന്നെ അലട്ടുന്ന വിഷയമല്ലെന്നും ഫ്രഞ്ച് പരിശീലകൻ ദിതീർ ദശാംസ് വ്യക്തമാക്കി അർജന്റീനയിൽ മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ജനം മെസ്സി കപ്പുമായി മടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെന്നും ഫ്രഞ്ച് ജനതയിൽ പോലും കുറെ പേർ അങ്ങനെയാണെന്ന് അറിയാമെന്നും ദശാംസ് പറഞ്ഞു അതിനപ്പുറത്തേക്ക് സ്വന്തം ടീമിന്റെ ലക്ഷ്യമാണ് വലുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ന് ലോകം കാത്തിരിക്കുന്ന ക്ലാസിക് കലാശ പോലെ അർജന്റീനയും ഫ്രാൻസും മുഖാമുഖം നിൽക്കാനിരിക്കെയാണ് പ്രതികരണം തുടർച്ചയായ രണ്ടാം കിരീടം എന്ന ചരിത്രത്തിനൊപ്പം എത്തുന്ന രണ്ടാം പരിശീലകനാകാനുള്ള കാത്തിരിപ്പിലാണ് അർജന്റീനയുടെ ആരാധകരെ കുറിച്ചും ദശാംസ് മാധ്യമപ്രവർത്തകർ മുമ്പിൽ വാചലായി ഇരമ്പിയാർക്കുന്ന ആരാധകട്ടമാണ് അർജന്റീനയുടെ ഓരോ ടൂർണമെന്റിലും അവരത് തെളിയിക്കുന്നവരുമാണ് നാളെ സ്റ്റേഡിയത്തിൽ ഫ്രഞ്ച് ആരാധകർ എത്തിയാൽ പോലും അർജന്റീനയ്ക്കായി ആർത്ത് വിളിക്കുന്നവരാകും കൂടുതൽ സ്റ്റേഡിയത്തിൽ ഫ്രഞ്ച് ആരാധകർ എത്തിയാൽ പോലും അർജന്റീനയ്ക്കായി ആർത്ത് വിളിക്കുന്നവരായിരിക്കും കൂടുതലെന്നും ദശാംസ് പറഞ്ഞു